Hello, Neethu's Tips and Curries in the episode. Swagadam. I recipe വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു മുട്ടക്കറിയാണ് ഇത് തട്ടുകടയിലൊക്കെ കിട്ടുന്ന മുട്ടക്കറിയുടെ ഒരു റെസിപ്പിയാണ് ട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ അടുത്തുള്ള ബെൽ ഐക്കണിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ തട്ടുകട സ്റ്റൈൽ മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മീഡിയം സൈസ് സവാള ആണ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കീറിയതാണ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ കറിവേപ്പിലയും കൂടെ വേണം കേട്ടോ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാനിൽ എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കയറി കാണാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ മസാല നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഒന്ന് സോട്ട് ചെയ്തെടുക്കണം അത് ഒന്ന് ഇളക്കി ഒന്ന് മൂടി തീ കുറച്ചിടണേ തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതായപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ 1 നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയുടെ ഉപ്പും മുളകും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം നല്ല കുറുകിയ നല്ല അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട മുട്ട നമുക്ക് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് 7 മുട്ട ഞാൻ പുഴുങ്ങി അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്കൊരു കത്തി വെച്ചത് വരഞ്ഞു കൊടുക്കാം നല്ല മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് മുറിച്ച് ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഈ മുട്ട നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി സൂപ്പർ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കല്ലേ Appa adutha oru kidu video il kaanunna vare bye bye thank you.